തസ്കിയെഴുപത്. ലാ തളരിമന്ന ഇദ മാ കുന്ത മുഖ്തദിറ ഫല്ലൽ മുയർജിഉക ബാഹു ഇലൻ നദമി تنام عيناك والمظلوم منتبه يدعو عليك وعين الله لم تنم. ഒരാളുടെയും അവകാശങ്ങൾ നാം ഹനിക്കരുത്, ഒരാളെയും അക്രമിക്കരുത്, ഒരാളെയും മനസ്സ് വേദനിപ്പിക്കരുത്. പീഡിതന്റെ വ്രണിത ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനക്ക് തടസ്സമില്ല, അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുമെന്ന കാര്യം നാം ശ്രദ്ധിക്കണം. മഹാനായ വഹ്ബുബ്ന മുനബ്ബഹ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരു വലിയ പോക്കിരിയായ രാജാവ് ഒരു വലിയ കൊട്ടാരം പണിതു, വളരെ ഭംഗിയോടുകൂടെ, വിശാലമായ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ അയാൾ ഇങ്ങനെ മതിമറന്ന് ജീവിക്കുകയാണ്. ആ ഇടയ്ക്ക് ഒരു സാധുവായ കിളവിയായ പെണ്ണ്, വീടില്ലാത്ത പെണ്ണ്, വെയിലും മഴയും കൊള്ളാതിരിക്കാൻ ചെന്ന് താമസിക്കാൻ ഒതുങ്ങുന്നൊരു വീടില്ലാത്തൊരു കിളവിയായ പെണ്ണ് വന്നിട്ട് ആ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് അല്പം മാറി ഒരു ചെറിയ കൂര പണിതു. ആ പെണ്ണിൽ നിന്ന് കയറിയിരിക്കാൻ, ഒന്ന് വിശ്രമിക്കാൻ, നിസ്കരിക്കാനൊക്കെ. അങ്ങനെ ഒരിക്കൽ ഈ രാജാവ് അയാളെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി കൊട്ടാരത്തൊന്ന് ചുറ്റി കാണുകയാണ്. കൊട്ടാരത്തിന് ചുറ്റുമതിലും അതിൻ്റെ ലൈറ്റും ഭംഗിയും അയാളിങ്ങനെ കണ്ടിട്ട് ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് ഈ കിളവിയായ പെണ്ണിൻ്റെ വീട് കൊട്ടാരത്തിൻ്റെ സമീപത്ത് കാണുന്നത്. അദ്ദേഹം ധാർഷ്ട്യത്തോട് ചോദിച്ചു, ലിമൻ ഹാദ, ആരുടേതാണ് ഈ വീട്? അപ്പോൾ ആരോ പറഞ്ഞു, അതൊരു സാധുവായ പെണ്ണിൻ്റെതാ, ആ പെണ്ണ് രാത്രിയായാൽ അവിടെ വന്ന് വിശ്രമിക്കും. അയാളത് പൊളിച്ചു കളയാൻ വേണ്ടി ആജ്ഞാപിച്ചു. ധിക്കാരിയായ ആ രാജാവിൻ്റെ കൊട്ടാരത്തിന് ക്ഷയമായിട്ടായിരിക്കും അയാൾ പൊളിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചു. അദ്ദേഹത്തിൻ്റെ ശില്പന്തികൾ അത് പൊളിച്ചു മാറ്റി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കിളവിയായ പെണ്ണ് വന്ന് കാണുകയാണ്, തൻ്റെ കുടിൽ പൊളിച്ചിരിക്കുന്നു. വളരെ ദുഃഖിതയായി ആ പെണ്ണ് ചോദിച്ചു, മൻ ഹതമഹു, എൻ്റെ ഈ കൂര ആരാ പൊളിച്ചു കളഞ്ഞത്? അപ്പോൾ ആരോ പറഞ്ഞു, രാജാവ് തൻ്റെ കൊട്ടാരം ചുറ്റിക്കണ്ടപ്പോൾ നിങ്ങൾ ഈ കൂര കണ്ടു, അത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തായതുകൊണ്ട് കൊട്ടാരത്തിന് അതൊരു ഐബാണ്, അങ്ങനെ പൊളിക്കാൻ ആജ്ഞാപിച്ചതാണ്, അപ്പോൾ പൊളിച്ചതാണ്. ഇത് കേട്ട മാത്രയിൽ ആ കിളവിയായ ഉമ്മ തല ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, യാ റബ്ബി അനലമ്മക്കുൻ ഹാദിറത്തൻ ഫഅന്ത ഐന കുന്ത. ആ സഹോദരിയുടെ ചോദ്യം കണ്ടില്ലേ, യാ റബ്ബി, രക്ഷിതാവേ, അനലമ്മക്കുൻ ഹാദർ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഈ കൊട്ടാരം, ഈ എൻ്റെ ഈ കുടിൽ പൊളിച്ചപ്പോൾ. ഫഅന്ത ഐന കുന്ത, നീ എവിടെ ആയിരുന്നു? ഞാൻ നിൻ്റെ ഒരു അടിമയല്ലേ, നീ എൻ്റെ യജമാനനല്ലേ, അടിമയാകുന്ന എൻ്റെതൊക്കെ സംരക്ഷിക്കേണ്ടത് യജമാനനായ നിൻ്റെ ഒരു ഹക്കല്ലേ, നീ എവിടെയായിരുന്നു പടച്ചോനെ? എൻ്റെ വീട് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ആ സ്ത്രീയുടെ ദുഃഖിതമായ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. ആ മാത്രയിൽ അമറല്ലാഹു അസ്സ വജല്ല ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു, അയ്യുക്കല്ലിബൽ ഖസ്റ അലാമൻ ഫീഹി ഫഖലബ ഫഖലബ. കൊട്ടാരത്തെ, അതിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കെ അത് പൊളിച്ചു മറച്ചിടാൻ വേണ്ടി കൽപ്പിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചെയ്തു. ധിക്കാരിയുടെ അക്രമിയുടെ ദുരന്തഫലം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ലാ തളിമൻ ഇദാ മാ കുന്ത മുഖ്തദിറ, നിനക്ക് അക്രമിക്കാൻ കഴിവുണ്ടായിരിക്കും, എന്നാലും നീ ഒരാളെയും അക്രമിക്കരുത്. ഫല്ലുൽ മുയർജിഉക ബാഹു ഇലന്നദമി, അക്രമത്തിൻ്റെ പരിണതി വല്ലാത്ത ഖേദമായിരിക്കും, വല്ലാത്ത സങ്കടമായിരിക്കും, അതീവ ദുഃഖമായിരിക്കും. തനാമു ഐനക വൽ മളൂമു മുന്തബിഹുൻ യദുഉ അലൈക വഅയ്നുല്ലാഹി ലം തനമീ. നീ അക്രമിച്ചിട്ട്
ഒരുപക്ഷേ നിന്റെ രണ്ട് കണ്ണുകൾ കിടന്നുറങ്ങിയിട്ടുണ്ടാകും. എന്നാലും പീഡിതൻ ആക്രമിക്കപ്പെട്ടവന്റെ മനസ്സ് നൊമ്പരമുള്ളതായിരിക്കും, വേദനിക്കുന്നതായിരിക്കും. അവൻ ഉറങ്ങിയിട്ടുണ്ടാവൂല, അവൻ ഉണർന്നിരിക്കുകയായിരിക്കും. നിന്റെ അക്രമത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ട് വേവലാതിപ്പെട്ട് മനസ്സ് വേദനിച്ചുകൊണ്ട് അവൻ ഉറക്കം വന്നിട്ടുണ്ടാവുകയില്ല കേട്ടോ. യദുഉ അലൈക വഅയ്നുല്ലാഹി ലം തനമീ, അവൻ നിനക്കെതിരെ ദുആ ചെയ്യുന്നുണ്ടാകും. അള്ളാഹു ഉറങ്ങാത്തവനാണെന്ന കാര്യം നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഒരാളെയും അക്രമിക്കരുത്. സന്താനങ്ങളെയും ഭാര്യമാരെയും കീഴുദ്യോഗസ്ഥന്മാരെയും തൊഴിലാളികളെയും ഒരാൾക്കുമുള്ള അവകാശങ്ങൾ തടയാൻ പാടില്ല. ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അവനാണ് ശരിയായ മുഅ്മിൻ.